അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയ സുഹൃത്തുക്കളെ, കൈൻമാസ്റ്റർ എഡിറ്റിംഗ് ആപ്ലിക്കേഷനിൽ ഇതുപോലെയുള്ള ഫംഗ്ഷനുകൾ നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കുവാനുള്ള വീഡിയോ ട്യൂട്ടോറിയൽ ക്ലാസിൻ്റെ ഒന്നാം ഭാഗത്തിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ ചെയ്യുന്ന ഈ കൈൻമാസ്റ്റർ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ട്യൂട്ടോറിയൽ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ വീഡിയോകളും കാണുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഇതുപോലെയുള്ള ഫംഗ്ഷനുകൾ നല്ല കളർഫുള്ളായിട്ട് 100% ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും. അതുപോലെ പൈസ കൊടുത്ത് വാങ്ങാതെ തന്നെ ഇതിൻ്റെ വാട്ടർ മാർക്ക് ഇല്ലാതെയും നമുക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്യുവാൻ പഠിപ്പിക്കുന്ന ഒരു ട്യൂട്ടോറിയൽ ക്ലാസ്സാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. പ്രിയ സുഹൃത്തുക്കളെ, കൈൻമാസ്റ്റർ എന്ന വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനിൽ 100% ഫ്രീ ആയി ഞാൻ ചെയ്ത എൻ്റെ വീഡിയോയുടെ ഇൻട്രോയുടെ ചെറിയ രൂപങ്ങളാണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. കൈൻമാസ്റ്റർ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ്റെ വാട്ടർ മാർക്ക് ഇല്ലാത്ത ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് പെയ്ഡ് ആപ്ലിക്കേഷനിൽ അല്ല, 100% ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷനിലാണ്. ഇതെങ്ങനെയാണെന്ന് ഞാൻ ഉടനെ തന്നെ മറ്റു വീഡിയോകളിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ശ്രദ്ധേയമായൊരു കാര്യമാണ്, കൈൻമാസ്റ്റർ എന്നുള്ള ഈ വാട്ടർ മാർക്ക് സിമ്പിൾ കളയുവാൻ വേണ്ടി പ്രത്യേകിച്ച് ഞാൻ കട്ടിങ്ങോ ക്രോപ്പിങ്ങോ പേസ്റ്റിങ്ങോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇതെങ്ങനെയാണെന്ന് അറിയാൻ വയ്യാത്ത എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് വളരെ വ്യക്തമായിട്ട് ഞാനൊരു വീഡിയോ പിന്നീട് ചെയ്യുന്നുണ്ട്. കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ ഓപ്പണാക്കുമ്പോൾ ആദ്യത്തെ പേജ് ഇങ്ങനെയാണ് ഉണ്ടാവുക. മീഡിയ, ലയർ, ഓഡിയോ, വീഡിയോ. കൈൻമാസ്റ്ററിൽ നമ്മൾ എഡിറ്റ് ചെയ്യുവാൻ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ടച്ച് ചെയ്യേണ്ട ഭാഗം ദാ ഈ കാണുന്ന ഫോൾഡറാണ്, മീഡിയ. ഈ ഫോൾഡർ നമ്മൾ തുറക്കുമ്പോൾ ഓപ്പണായി വരുന്ന പേജ് ബാക്ക്ഗ്രൗണ്ട്, ഫേവറൈറ്റീസ്, ക്ലൗഡ് സ്റ്റോറേജ്, സ്റ്റോറേജ് എന്നീ ഓപ്ഷനുകൾ കൂടിയ ഒരു പേജായിരിക്കും. കൈൻമാസ്റ്ററിൽ എഡിറ്റ് ചെയ്യുന്നവർ ആദ്യം ഈ മെയിൻ ഫോൾഡറിലും തുടർന്ന് ഈ ബാക്ക്ഗ്രൗണ്ട് ഫോൾഡറിലുമാണ് ടച്ച് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ടച്ച് ചെയ്ത് പേജ് തുറക്കുമ്പോൾ ഇതുപോലെ കളർഫുള്ളായിട്ടുള്ള കുറേ ഇമേജുകൾ കാണുവാൻ കഴിയും. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ ഇമേജ് ബാക്ക്ഗ്രൗണ്ടായിട്ട് തിരഞ്ഞെടുക്കാം. 16:9 എന്നുള്ള ഈ സ്ക്രീൻ ലെവലാണ് നമ്മുടെ യൂട്യൂബ് വീഡിയോകൾക്ക് അനുയോജ്യമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. സെറ്റിംഗ്സിൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് 15 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ളതാണെങ്കിലും നമുക്കിവയെ ഇതുപോലെ എത്ര മിനിറ്റുകൾ നീളമുള്ള ബാക്ക്ഗ്രൗണ്ട് ഇമേജാക്കിയും മാറ്റുവാൻ കഴിയും. നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ ദൈർഘ്യം എത്രയാണെന്നറിയുവാൻ ഈ ചുവന്ന സൂചിയുടെ തൊട്ട് മുകളിലുള്ള മീറ്റർ ശ്രദ്ധിച്ചാൽ എത്ര സെക്കൻഡ്, എത്ര മിനിറ്റ് എന്നെല്ലാം കൃത്യമായിട്ട് നമുക്കറിയുവാൻ കഴിയും. നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്യുന്ന വീഡിയോയുടെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്യുവാൻ കൃത്യമായ പോയിൻ്റായി ഉപയോഗിക്കുന്നതും ഈ ചുവന്ന സൂചി തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോകൾക്ക് എങ്ങനെ അനുയോജ്യമായ ആനിമേഷൻ ഇൻട്രോ ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിനായി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഈ പറഞ്ഞതുപോലെ സെറ്റ് ചെയ്ത ശേഷം ലെയർ എന്ന ഓപ്ഷനുള്ള ഈ ഫോൾഡർ തുറന്ന് ടെക്സ്റ്റ് എന്ന് സൂചിപ്പിക്കുന്ന ടി എന്ന ഈ അക്ഷരം ടച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മുടെ മൊബൈലിൻ്റെ കീബോർഡ് ഇതുപോലെ വെളിവാകും. നമ്മുടെ ഓരോരുത്തരുടെയും മൊബൈലിൻ്റെ കീബോർഡിൽ ഏതെല്ലാം ഭാഷകളുണ്ടോ അതെല്ലാം തന്നെ നമുക്കിവിടെ എഡിറ്റിങ്ങിനായി സന്ദർഭോചിതം ഉപയോഗിക്കാവുന്നതുമാണ്. ഒരുപാട് സ്റ്റൈലിലും ഫംഗ്ഷനുകളിലും കളർഫുള്ളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കുവാൻ പറ്റുന്ന ഈ ഇൻട്രോയുടെ ചെറിയൊരു രൂപം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന വിധത്തിലാണ് ഞാൻ ആദ്യമായി ഉണ്ടാക്കുന്നത്. മറ്റുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ടും ഞാൻ കാണിച്ചു തരുന്നതുമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലെ നമ്മുടെ സ്വന്തം പേരോ ചാനലിൻ്റെ പേരോ വീഡിയോയുടെ പേരോ സ്ഥലപ്പേരോ എന്തും അനുയോജ്യമായത് നമുക്ക് തിരഞ്ഞെടുത്ത് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ എൻ്റെ പേരും ഇനീഷ്യലും സ്ഥലപ്പേരുമാണ് ആനിമേഷൻ ഇൻട്രോയായി നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നത്. അതിനായി ഞാൻ അബ്ദുൽ കരീം എന്ന എൻ്റെ പേരടിച്ച് ഓക്കെ ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് ബട്ടൺ ശ്രദ്ധിക്കുക. ഇതിൽ നേരെയുള്ള ആരോ പിടിച്ച് കീഴ്പോട്ട് വലിച്ചാൽ ഇതുപോലെ വലുതാവും. വളഞ്ഞുള്ള ആരോ പിടിച്ച് നമുക്ക് ഏത് ഭാഗത്തേക്കും വേണമെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്ത് വെക്കാവുന്നതുമാണ്.
ഇതുപോലെ എഴുതിയെടുക്കുന്ന ഈ ലെറ്റർ ബോക്സിൻ്റെ സെൻറ്ററിൽ പിടിച്ച് ഏതു ഭാഗത്തേക്കും നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നീക്കി വെക്കാവുന്നതുമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ടെക്സ്റ്റുകളുടെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യുവാൻ വേണ്ടി നീല നിറത്തിലുള്ള ഈ നേരെയുള്ള ആരോ ബട്ടനാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ നമുക്കിഷ്ടമുള്ള ഫോണ്ടുകൾ തിരഞ്ഞെടുക്കുവാനുള്ള ഓപ്ഷനും കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ നമുക്ക് നൽകുന്നുണ്ട്. അതിനായി ഈ കാണുന്ന ബട്ടനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാനങ്ങനെ ഈ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ഇതുപോലെ ഒരുപാട് ഫോൺസുകളുടെ പട്ടിക തന്നെയാണ് പ്രത്യക്ഷമായിരിക്കുന്നത്. ഇതിൽ നിന്ന് ഞാൻ സാൻസ് ഷെരീഫ് എന്നുള്ള ഈ ലെറ്ററാണ് തിരഞ്ഞെടുക്കുന്നത്. ഫോണ്ടുകൾ മാറുമ്പോൾ ചെറുതായിട്ട് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ചെയ്യുക. ഇനി നമ്മൾ ഇവിടെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമുക്ക് മൂന്ന് അനിമേഷൻ ഓപ്ഷനുകൾ കാണും. ഒന്ന് ഇൻ അനിമേഷൻ, രണ്ടാമത്തേത് ഓവറൽ അനിമേഷൻ, മൂന്നാമത്തേത് ഔട്ട് അനിമേഷൻ. നമ്മൾ ചെയ്യുന്ന ഈ ഇൻട്രോയുടെ തുടക്കം എങ്ങനെയുള്ള അനിമേഷൻ ആയിരിക്കണം എന്നാണ് ഇൻ അനിമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ഥിരമായിട്ടുള്ള ഇൻട്രോയുടെ അനിമേഷൻ എങ്ങനെയായിരിക്കണം എന്നാണ് ഓവറൽ അനിമേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവസാനിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം അനിമേഷൻ വേണ്ടത് എന്നാണ് ഔട്ട് അനിമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ നമ്മുടെ ഈ ഇൻട്രോയുടെ തുടക്കം ആനിമേഷൻ എങ്ങനെയാണെന്ന് നിർണ്ണയിക്കാം. അതിനായി ഞാനിവിടെ തിരഞ്ഞെടുക്കുന്നത് ലെറ്റർ ബൈ ലെറ്റർ എന്നുള്ള ഈ ഓപ്ഷനാണ്. അതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണെന്നും നമുക്കൊന്ന് നോക്കാം. നമ്മളിവിടെ ഈ ചെയ്ത ഇൻട്രോയുടെ ആനിമേഷൻ സ്പീഡ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. അതിനുള്ള നമ്പറുകളാണ് ഇവിടെ ഈ താഴെ കാണുന്നത്. ഞാനിതിൽ നിന്നും 2 അഥവാ 2 എന്നുള്ള സ്പീഡാണ് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ഈ ആനിമേഷൻ ഇൻട്രോയുടെ തുടക്കം ഫങ്ഷൻ സ്പീഡ് ഇങ്ങനെയാണ് കാണിക്കുന്നത്. വീണ്ടും നമ്മുടെ ആനിമേഷൻ ഇൻട്രോയുടെ രണ്ടാം ലെയർ ആനിമേഷൻ ഉണ്ടാക്കുവാൻ വേണ്ടി ലെയർ എന്ന ഈ ഫോൾഡർ തുറന്ന് ടെക്സ്റ്റ് എന്നുള്ള ഈ ടി എന്ന ലെറ്റർ പ്രസ് ചെയ്യുന്നു. നമുക്ക് എളുപ്പത്തിൽ പഠിക്കുവാൻ വേണ്ടി രണ്ടാം ലെയറിൽ ഞാൻ എൻ്റെ ഇനീഷ്യലിൻ്റെ 2 അക്ഷരങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത്. ഒന്നാം ലെയറിൻ്റെ തൊട്ട് താഴെ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരൽപ്പം വിട്ട് ഗ്യാപ്പിട്ട് വേണം രണ്ടാം ലെയർ ആരംഭിക്കുവാൻ. ഉദാഹരണത്തിന് സി എ എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നീല ആരോ ബാറിൽ ടച്ച് ചെയ്ത് വലുപ്പം കൂട്ടുകയോ ചെറുതാക്കുകയോ ചെയ്ത് അനുയോജ്യമായ സ്ഥലത്ത് കൃത്യമായി ഫിറ്റ് ചെയ്യുന്നു. ഇവിടെയും നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തതുപോലെ സാൻസ് ഷെരീഫ് എന്ന ഫോണ്ട് തന്നെ സെലക്ട് ചെയ്ത് അനുയോജ്യമായ വലുപ്പത്തിൽ കൃത്യമായ സ്ഥലത്ത് ഫിറ്റ് ചെയ്യുന്നു. ഇവിടെ ഈ രണ്ടാം ലെയറിൻ്റെ ഇൻ അനിമേഷൻ പോപ്പ് എന്നുള്ള ഫംഗ്ഷനാണ് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ സ്പീഡ് കുറച്ച് കുറവായിരിക്കുന്നതാണ് ഭംഗി എന്നുള്ളതിനാൽ 3.5 എന്നുള്ള സ്പീഡാണ് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇൻട്രോയുടെ 2 ലെയറുകൾ ഇവിടെ പൂർത്തിയായി. ഇനി നമുക്ക് 3ാം ലെയർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി നോക്കാം. അതിന് നമുക്ക് മെയിൻ പേജിലെ ലെയർ എന്ന ഈ ഫോൾഡർ വീണ്ടും തുറന്ന് നമുക്ക് ആവശ്യമായ ടെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. ഞാൻ എൻ്റെ സ്ഥലപ്പേരായ മാഞ്ചാലി എന്നുള്ള ഈ നാമമാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 2ാം ലെയറിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറച്ച് ഗ്യാപ്പിട്ട് വീഡിയോയിൽ നമ്മൾ കാണുന്നത് പോലെ ഫിറ്റ് ചെയ്യുക. നമ്മൾ ചെയ്ത ഈ ഇൻട്രോ ആനിമേഷൻ ലെയറുകൾ നമ്മുടെ വിരൽത്തുമ്പുകൾ കൊണ്ട് നമ്മുടെ ഇഷ്ടാനുസരണം ഈ പേജിൻ്റെ ഏത് ഭാഗത്തേക്കും ഡ്രാഗ് ചെയ്ത് ഇതുപോലെ നീക്കി വെക്കുവാൻ പറ്റുന്നതാണ്. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ ഇതിൻ്റെ 1ാം ഘട്ടം ആനിമേഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു. നമുക്കിനി ഇതിൻ്റെ 2ാം ഘട്ടം ഔട്ട് ആനിമേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ 3ാമത്തെ ഔട്ട് ആനിമേഷൻ എന്ന ഫംഗ്ഷനാണ് ഇതിനായി നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ 3ാമത്തെ ഔട്ട് അനിമേഷൻ എന്നതിലെ ഡ്രോപ്പ് എന്നുള്ള ഈ ഫംഗ്ഷനാണ് ഇതിനായി ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്പീഡായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നത് 3 എന്ന ഈ നമ്പറാണ്. എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് ഈ രൂപത്തിലാണ്.
അവസാനമായി നമ്മൾ ചെയ്ത ഈ ആനിമേഷൻ ഇൻട്രോയുടെ നീളം ഇത്ര വേണ്ടായെങ്കിൽ ഒന്നിനേക്കാൾ അല്പം കൂട്ടി, വീണ്ടും അടുത്തതിന് അല്പം കൂട്ടി, ഇതുപോലെ നമുക്ക് നീളം കുറച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ അവസാനമായി ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ ചെയ്തു വെച്ച ഡാറ്റ 720 റെസല്യൂഷനിൽ 60 ഫ്രെയിം റേറ്റിൽ ഷെയർ ബട്ടൺ പോലെയുള്ള ഇതിൻ്റെ സേവ് ബട്ടൺ അമർത്തി ഇതുപോലെ സേവ് ചെയ്തെടുക്കുക. ഈ വീഡിയോ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരുപാട് ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കൂടുതൽ ഉപകാരപ്രദമായ ഇതിൻ്റെ രണ്ടാം ഭാഗമായ ബാക്ക്ഗ്രൗണ്ട് കളർ അനിമേഷൻ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ ഞാൻ വരുന്നതാണ്. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി, സലാം, നമസ്കാരം, താങ്ക്സ്.